വെൽക്കം ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഹോംമെയ്ഡ് പ്രോട്ടീൻ പൗഡറാണ് തയ്യാറാക്കാൻ പോകുന്നത്, അതായത് ഹോംമെയ്ഡ് ബൂസ്റ്റ് ആൻഡ് ഹോർലിക്സ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടന്നാലോ. ഗോതമ്പ് പൊടി 1/2 കപ്പ്, പാൽപ്പൊടി 1/4 കപ്പ്, അണ്ടിപ്പരിപ്പ് 4 ടേബിൾ സ്പൂൺ, കപ്പലണ്ടി 4 ടേബിൾ സ്പൂൺ, ബദാം 4 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് പൊടി നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി ഇവിടെ നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നട്ട്സ്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ഒരു ഫൈൻ പൗഡറാക്കാം. പൊടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണ അതിൽ നിന്ന് ഊറി വരാതെ നോക്കണം. ഇനി ഗോതമ്പ് പൊടിയും പാൽപ്പൊടിയും അല്പം വാനില പൗഡർ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് 1/2 പോർഷൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് മിക്സ് ചെയ്യാം. ഗോതമ്പ് പൊടി 1 കപ്പ്, കൊക്കോ പൗഡർ 1/4 കപ്പ്, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് 4 ടേബിൾ സ്പൂൺ, കപ്പലണ്ടി 4 ടേബിൾ സ്പൂൺ, ബദാം 4 ടേബിൾ സ്പൂൺ, പാൽപ്പൊടി 1 കപ്പ്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാം. ഇനി നമുക്ക് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഹോർലിക്സിന് ചെയ്തതുപോലെ ഇവിടെയും റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പഞ്ചസാരയും നട്ട്സും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഗോതമ്പ് പൊടിയും പാൽപ്പൊടിയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കാരമലൈസ് ചെയ്ത ഷുഗർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഹോംമെയ്ഡ് ബൂസ്റ്റും ഹോർലിക്സും ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thanks for watching. ഇനി മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.